ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നതിലാണ് ഇപ്പോൾ മത്സരം പൊടിപൊടിക്കുന്നത്. ഓരോ ആരോപണം ഉന്നയിക്കുമ്പോഴും നിങ്ങളും ചെയ്തത് ഇതായിരുന്നില്ലേ എന്ന മറുപടിയാണ് മറുപക്ഷം പറയുന്നത്. ഇക്കാര്യത്തിലെ അവസാന ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കേരളം കണ്ടത്. തെരഞ്ഞെടുപ്പിന് മുൻപ് ധൃതി പിടിച്ച് അരി വിതരണം നടത്തുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാനാണെന്ന പ്രതിപക്ഷ ആരോപണവും തുടർന്ന് അത് നിർത്തിവെക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടതുമാണ് ഉദ്ദേശിച്ചത്. സ്വാഭാവികമായും അന്നം മുടക്കികൾ എന്ന് പ്രതിപക്ഷത്തെ ഭരണപക്ഷം വിശേഷിപ്പിച്ചു. 5 വർഷം മുൻപ് UDF ഭരിക്കുമ്പോൾ സമാനമായ നിലപാട് തന്നെയാണ് അന്നത്തെ പ്രതിപക്ഷത്തു നിന്നുണ്ടായതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടാം. അതേസമയം സംസ്ഥാനത്തെ പാർശ്വവൽക്കൃതരായ ജനവിഭാഗങ്ങൾ നേരിടുന്ന ഗൗരവമായ വിഷയങ്ങൾ ഇരു മുന്നണികളും ഉന്നയിക്കുന്നില്ല. പല വിഷയങ്ങളും ഇതേ പരിപാടിയുടെ മുൻ എപ്പിസോഡുകളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. ഈ സർക്കാരിനെ ശക്തമായി വിമർശിക്കുന്ന പ്രതിപക്ഷം പോലും ഇക്കാലത്ത് നടന്ന പല അനീതികൾക്ക് നേരെ കണ്ണടയ്ക്കുന്നതും കാണാം. ഇക്കാര്യങ്ങളിൽ വ്യത്യസ്തമായ ഒരു പദ്ധതിയും അവർക്കില്ല എന്നത് തന്നെയാണ് അതിനുള്ള കാരണം. സംസ്ഥാനത്തെ തോട്ടം തൊഴിലാളികൾ നേരിടുന്ന ജീവൻ മരണ പ്രശ്നങ്ങളാണ് ഇവിടെ പരിശോധിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ലയങ്ങളിൽ ഇന്നും അടിമ സമാനമായ അവസ്ഥയിലാണ് അവരുടെ ജീവിതം. പെട്ടിമുടി ദുരന്തത്തിലൂടെ അവരുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ മുഖം കേരളം കണ്ടു. എന്നാൽ അവയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ ഒരു ശ്രമവും ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യം. 3 കൂട്ടരുടെയും പ്രകടന പത്രികകളിൽ പോലും ഇക്കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നില്ല. സംഘടിത പ്രസ്ഥാനങ്ങളും തൊഴിലാളി യൂണിയനുകളും എന്നും തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന കുത്തക തോട്ടം ഉടമകൾക്കൊപ്പമാണ്. ഈ സാഹചര്യത്തിലാണ് മൂന്നാറിലെ പെമ്പിളെ ഒരുമ എന്ന സ്ത്രീ തൊഴിലാളി പോരാട്ടം കേരള സമര ചരിത്രത്തിൻ്റെ അവിഭാജ്യ ഘടകമായത്. 2015 സെപ്റ്റംബർ 5 മൂന്നാറിലെ തോട്ടം മേഖലയെ പിടിച്ചു കുലുക്കിക്കൊണ്ട് തോട്ടം തൊഴിലാളികളുടെ സമരം ആരംഭിച്ചത്. തമിഴ് സ്ത്രീ തൊഴിലാളികൾ ഭൂരിപക്ഷമായ അവിടെ 13,000 തൊഴിലാളികളുണ്ട്. കേരളത്തിൻ്റെ മുഖ്യധാരാ വികസന സൂചികകൾക്ക് പുറത്തു കിടക്കുന്നവരാണ് ഇവരിൽ ഭൂരിപക്ഷവും. തോട്ടം തൊഴിലാളി മേഖലയിലെ മനുഷ്യത്വ വിരുദ്ധമായ അവകാശ ലംഘനങ്ങളെയും പ്രശ്നങ്ങളെയുമാണ് സമരം ആദ്യം അഭിമുഖീകരിച്ചത്. എന്നാൽ പിന്നീട് തോട്ടം മേഖലയിലെ കുത്തകകൾ അനധികൃതമായി കൈയടക്കി വെച്ച വനഭൂമിയിലേക്കും അത് പിടിച്ചെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കും സമരം ശ്രദ്ധ തിരിക്കുകയായിരുന്നു. വ്യവസ്ഥാപിത ട്രേഡ് യൂണിയനുകൾ ഈ പോരാട്ടത്തോട് മുഖം തിരിച്ചു. ഇടുക്കി ജില്ലയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ, സൂര്യനെല്ലി എസ്റ്റേറ്റിലെ തൊഴിലാളികളും പന്നിയാർ പൂപ്പാറ ആനിയങ്കൽ ഡിവിഷനിലെ തൊഴിലാളികളും സമരത്തിലാണ് ചേർന്നു. 19 ജില്ലയിലും ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ മാനേജ്മെൻറ്റിനെതിരെ തൊഴിലാളികൾ സമരം ആരംഭിച്ചു. കോന്നി, കല്ലേലി, കുമ്പള, ളാഹ എന്നീ തോട്ടങ്ങളിലാണ് സമരം ആരംഭിച്ചത്. കണ്ണൂരിലെ 6 ഫാമിലും നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ആരംഭിച്ചു. കമ്പനി മുൻവർഷം തൊഴിലാളികൾക്ക് നൽകിയ 19% ബോണസ് വെട്ടിക്കുറച്ച് 10% മൂന്നാറിൽ സമരം ആരംഭിക്കുവാൻ നിമിത്തമായത്. ബോണസിൽ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വർധനയും 500 രൂപ ദിവസക്കൂലിയുമായിരുന്നു പ്രധാന ആവശ്യം. കാലങ്ങളായി നിഷേധിക്കപ്പെട്ടിരുന്ന വായ്പ, മെച്ചപ്പെട്ട താമസ സൗകര്യം, ചികിത്സാ സഹായം, ESI, വിദ്യാഭ്യാസ സഹായം എന്നീ ആവശ്യങ്ങൾ കൂടി ഉന്നയിക്കപ്പെട്ടു. ഭരിച്ചിരുന്നത് UDF ആയിരുന്നിട്ടും അവർ മാത്രമല്ല, LDFും സമരത്തിനെതിരെ ശക്തമായി രംഗത്തിറങ്ങി. ഇപ്പോഴത്തെ മന്ത്രി MM മണി അന്ന് സമരക്കാർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മറക്കാറായിട്ടില്ലല്ലോ. സമരം ശക്തമായപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ ചർച്ചകൾക്ക് തയ്യാറായി. നിരവധി ചർച്ചകൾക്കും വിട്ടുവീഴ്ചകൾക്കും ഒടുവിൽ 232 രൂപയിൽ നിന്നും ദിവസവേതനം 301 രൂപയിൽ എത്തിക്കാൻ തൊഴിലാളികൾക്കായി. അതോടൊപ്പം മറ്റു ചില പാക്കേജുകൾ കൂടി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ പാക്കേജ് പ്രഖ്യാപിക്കുക അവരുടെ ആവശ്യവുമായിരുന്നു. എല്ലാ തൊഴിലാളി കുടുംബങ്ങൾക്കും പ്രതിമാസം 25 കിലോ സൗജന്യ അരി, നല്ല പാർപ്പിടം, കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യം തുടങ്ങിയവയായിരുന്നു അന്നത്തെ പാക്കേജിലുണ്ടായിരുന്നത്. എന്നാൽ അവയിൽ മിക്കതും പതിവ് ചടങ്ങുകളായി. അതേസമയം അന്ന് നടന്ന മൂന്നാർ പഞ്ചായത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പെൺപിളെ ഒരുമേ സ്ഥാനാർത്ഥികൾ 3 സീറ്റുകളിൽ ജയിച്ചു. എന്നാൽ തങ്ങളുടെ ശക്തിയും പോരാട്ട വീര്യവും അതേപടി നിലനിർത്താൻ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ പാടുപെട്ടിരുന്ന ആ സ്ത്രീകൾക്ക് എളുപ്പമായിരുന്നില്ല. മാത്രമല്ല സംഘടനയ്ക്കകത്ത് പല ഭിന്നതകളും ഉടലെടുത്തു. ഇത് മുതലെടുത്ത് ശത്രുക്കൾ ആഞ്ഞടിച്ചു. സ്ത്രീകളുടെ മുന്നേറ്റത്തിൽ നേടിയെടുത്ത 20% ബോണസ് 2016 10% കുറച്ചു. സമരത്തെ തുടർന്ന് കമ്പനിക്ക് 50 കോടി നഷ്ടമുണ്ടായെന്ന് പറഞ്ഞാണ് ബോണസ് വെട്ടിക്കുറച്ചത്. പെമ്പിളെ ഒരുമൈ നേതാവ് ഗോമതി കമ്പനിയും പോലീസും ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടും ചേർന്ന് പലവിധത്തിൽ കേസുകളിലും ഭീഷണികളിലും കുടുക്കി തളർത്താനുള്ള ശ്രമങ്ങളും നടന്നു. ഭരണം മാറിയിട്ടും അത് തന്നെ തുടർന്നു. ഗോമതിക്കെതിരെ മാവോയിസ്റ്റ് ബന്ധം മുതൽ പീരുമേട് താലൂക്കും മറ്റും തമിഴ്നാടിനോട് ചേർക്കാൻ ശ്രമം നടത്തുന്നു എന്നുവരെ പ്രചരണം നടത്തി. സഹോദരനെ മാവോയിസ്റ്റാണെന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്തു. എന്നാൽ അത് കള്ളക്കേസാണെന്ന് കണ്ട് കോടതി തള്ളി. താമസിക്കുന്ന വാടക വീട് ഒഴിയണമെന്ന് പറഞ്ഞ് വീട്ടുടമസ്ഥനെ പോലീസ് ഭീഷണിപ്പെടുത്തി. 17 കള്ളക്കേസുകളാണ് ഗോമതിക്കെതിരെ ചാർത്തിയിരുന്നത്. പിന്നീട് മൂന്നാറിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഗോമതി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. പ്രചരണത്തിൻ്റെ ഭാഗമായി അവരിറക്കിയ പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നു. ദിവസവും 10-12 മണിക്കൂർ ജോലിയെടുക്കുന്ന തോട്ടം തൊഴിലാളിക്ക് 301-325 രൂപയാണ് ഇപ്പോഴും ദിവസക്കൂലി ലഭിക്കുന്നത്.
2015-ലെ ഐതിഹാസികമായ പെൺപിള്ള ഒരുമൈ സമരം കൂലി വർധനവ് ആവശ്യപ്പെട്ട് സമരം ചെയ്യുകയും അത് അംഗീകരിക്കുകയും ചെയ്തെങ്കിലും ഇപ്പോഴും നടപ്പിലാകാതെ തോട്ടം തൊഴിലാളികളെ ഇടതുപക്ഷ സർക്കാർ വഞ്ചിക്കുകയാണ്. കേരളത്തിൻ്റെ പൊതു ഇടങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്ക് 700 മുതൽ 800 രൂപ വരെ ദിവസക്കൂലി ലഭിക്കുമ്പോഴാണിത്. തൊഴിലാളികൾക്ക് അർഹമായ കൂലി നൽകാതെ അടിമപ്പണിയും ജാതി തൊഴിലുകളും നിലനിർത്തുകയാണ് മാനേജ്മെൻറ്റുകൾ തോട്ടം മേഖലയിൽ ചെയ്യുന്നത്. സർക്കാരും എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ട്രേഡ് യൂണിയനുകളും മാനേജ്മെൻറ്റുകൾക്ക് അനുകൂലമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. തൊഴിലാളികൾക്ക് കുറഞ്ഞത് 600 രൂപയെങ്കിലും കൂലി ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. തോട്ടം തൊഴിലാളികൾക്ക് തൊഴിലാളികൾക്ക് സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയോ വീടോ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. തോട്ടം ജോലിയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ തൊഴിലാളികൾ ലയങ്ങളിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം. ഭൂമിയോ വീടോ ഇല്ലാത്തതുകൊണ്ട് എവിടേക്ക് പോകണമെന്ന് അറിയാത്ത അവസ്ഥയാണ്. ഇതിനെ മറികടക്കാൻ ലയം വീണ്ടും ലഭിക്കുന്നതിന് ഉന്നത വിദ്യാഭ്യാസം നേടിയ മക്കളെ വരെ തോട്ടം പണിക്കും കമ്പനിക്ക് ജോലിക്കും വിടേണ്ടി വരുന്ന ഗതികേടിലാണ്. 518 പേർക്ക് പട്ടയം ലഭിച്ചിട്ടുണ്ടെങ്കിലും ആർക്കും ഭൂമി എവിടെന്ന് പോലും അറിയില്ല. വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ഭൂമി ലഭിച്ചത്. ചേരികൾക്ക് സമാനമായ ഒറ്റമുറി ലയങ്ങളിൽ നിന്ന് സമാനമായ സാഹചര്യങ്ങളിലുള്ള 450 സ്ക്വയർ ഫീറ്റ് ഫ്ളാറ്റുകളിലേക്ക് തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നത്. തൊഴിലാളികളുടെ ഭൂമി വീട് എന്ന ആവശ്യം സർക്കാർ നിഷേധിക്കുകയാണ്. 5.5 ലക്ഷത്തോളം സർക്കാർ ഭൂമിയാണ് ടാറ്റ ഹാരിസൺ തുടങ്ങിയ കയ്യേറ്റ മാഫിയകൾ അനധികൃതമായും നിയമവിരുദ്ധമായും കൈയടക്കി വെച്ചിരിക്കുന്നത്. ഈ തോട്ടം കുത്തകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാർ നിയമനിർമ്മാണം നടത്തി കുത്തകകൾ കൈയടക്കി വെച്ചിരിക്കുന്ന തോട്ടം ഭൂമി ഏറ്റെടുക്കുകയാണ് വേണ്ടത്. ഇത്തരത്തിൽ ഏറ്റെടുക്കുന്ന തോട്ടം ഭൂമിയിൽ തോട്ടം തൊഴിലാളികളെയും ആദിവാസി ദളിത് ഇതര പിന്നോക്ക ഭൂരഹിതരെയും പുനരധിവസിപ്പിക്കണം. കുത്തകകൾ നിയമവിരുദ്ധമായും അനധികൃതമായും കൈയടക്കി വെച്ചിരിക്കുന്ന തോട്ടം ഭൂമിയുടെ 10% വേണ്ടി വരില്ല ഈ അടിസ്ഥാന ജനതയെ പുനരധിവസിപ്പിക്കുവാനും അവരെ ഭൂമി വിഭവാധികാരമുള്ളവരാക്കി മാറ്റുവാനും കേരളത്തിൻ്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ തിരിച്ചുപിടിക്കുന്നതിനും തോട്ടം ഭൂമിയുടെ പുനഃക്രമീകരണം അടിയന്തരമാണ്. ഗോമതിയുടെ ഈ വാക്കുകൾ പക്ഷേ പതിഞ്ഞത് ബദിരകർണങ്ങളിലായിരുന്നു. തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ചതോ തുച്ഛം വോട്ടുകൾ മാത്രം. ഈ തെരഞ്ഞെടുപ്പിലും ഈ വിഷയത്തിൽ ഒന്നും പറയാൻ ആരും തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. മറിച്ച് ഭൂരഹിതരുടെ ഭൂമി എന്ന ദീർഘകാല ആവശ്യത്തെ അട്ടിമറിച്ച് അവരെ ആധുനിക കോളനികളായ കൊച്ചു കൊച്ചു ഫ്ളാറ്റുകളിൽ ഒതുക്കുന്ന ലൈഫ് പദ്ധതിയിലെ അഴിമതിയെക്കുറിച്ചാണ് പ്രധാന ചർച്ച. അതാണ് നമ്മുടെ കേരളം.